കോഴിക്കോട് നഗരത്തിലെ ഇലക്ട്രിക് ഓട്ടോകളുടെ പെർമിറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പരിഹാരമാകുന്നു. നിലവിൽ സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ഓട്ടോകൾക്ക് സിസി പെർമിറ്റ് നൽകാൻ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ധാരണയായി. പരമ്പരാഗത ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇലക്ട്രിക് ഓട്ടോറിക്ഷ തൊഴിലാളികളും തമ്മിലുള്ള തർക്കങ്ങൾ നഗരത്തിൽ പതിവായിരുന്നു. ഇലക്ട്രിക് ഓട്ടോറിക്ഷ പ്രശ്നം പരിഹരിക്കാൻ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. കോർപ്പറേഷൻ പരിധിയിലുള്ളവർക്ക് മാത്രം സിസി പെർമിറ്റ് നൽകണമെന്ന ആവശ്യമാണ് പരമ്പരാഗത ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ നിലവിൽ നഗരത്തിൽ സർവീസ് നടത്തുന്ന മുഴുവൻ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്കും പെർമിറ്റ് നൽകണമെന്ന ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത്. സിസിക്കാർ എന്താ പറഞ്ഞത് വെച്ചാൽ കോർപ്പറേഷൻ പരിധിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അത് അവർ സജഷൻ വെച്ചിട്ടുള്ളൂ, അത് പാസ്സായിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ മൊത്തം 200 ചില്ല ഇലക്ട്രിക് ഓട്ടോകളുണ്ട്. അതിൽ 75 വണ്ടികളെ കോഴിക്കോട് സിറ്റിയിൽ നഗരത്തിൽ ഓടാൻ താല്പര്യമുള്ള ആൾക്കാർ, അത് ലിസ്റ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 75 ആൾക്കാരെ ഞങ്ങൾ പരിഹരിച്ച് ഇതിന് ഓടാനുള്ള സംവിധാനം ഉണ്ടാക്കി തരാനാണ് പറഞ്ഞത്. അതിന് അവർ സമ്മതിച്ചിട്ടുമുണ്ട്. 4000 പരം ഓട്ടോറിക്ഷകൾ നഗരത്തിൽ ഓടുന്നുണ്ട്. ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ വരവ് തങ്ങളുടെ തൊഴിലിനെ ബാധിക്കുമെന്നാണ് ഒരു വിഭാഗം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉയർത്തുന്ന വാദം. യോഗത്തിലെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷം അന്തിമ തീരുമാനമുണ്ടാവും. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടായാൽ തൊഴിലാളികൾക്കിടയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന തർക്കത്തിനാവും പരിഹാരമാവുക. അപ്പോൾ ഇതിൻ്റെ തീരുമാനം വരാൻ 3-ാം തീയതിയാണ്. 3-ാം തീയതി, അതായത് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അവർ ഇരുന്നിട്ട്, അതായത് കളക്ടർ, RTA, പിന്നെ അങ്ങനെ അസിസ്റ്റന്റ് കമ്മീഷണർ ഇവരെല്ലാവരും ഇരുന്നിട്ട് ഇത് പാസ്സാക്കുകയുള്ളൂ. ജനം, കോഴിക്കോട്.